ഇപ്പോഴെങ്ങനെയൊക്കെയോ പോലീസ് സ്റ്റേഷനിൽ നിന്നും യൂറ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു യൂറയ്ക്കും വിദേശത്തേക്കൊക്കെ പോകണമെന്ന് വാശി പിടിക്കുമ്പോഴത്തേക്കും സെക്രട്ടറി മറ്റൊന്നും സമ്മതിക്കുന്നില്ല ആകെ ദേശത്തിലായിരുന്ന ടിക്കറ്റൊക്കെ തെക്കത്തേക്ക മേടിച്ചിട്ട് കാറിന്റെ കീയും മേടിച്ചിട്ട് സെക്രട്ടറിനെ കൂട്ടാതെ വണ്ടിയേക്ക് ഓടിച്ചുകൊണ്ട് പോകുകയാണ് കുളിച്ചുകൊണ്ടിരുന്ന ജീഹുക്കം പെട്ടെന്ന് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നേരത്തെ അവന്റെ ശരീരത്തുണ്ടായിരുന്ന രീതിയിലുള്ള ആ ഒരു ഹേർട്ടിന്റെ സിംബിളൊക്കെ ഇപ്പോൾ ഇല്ല എന്ന കാര്യമൊക്കെ ജീവ ഉണ്ണിയും അറിയിക്കുന്നു അപ്പോഴായിരുന്നു ഒരു ആക്സിഡന്റിന്റെ വാർത്തയൊക്കെ അവരും കേൾക്കുന്നത് ഈറൊക്കെ ആകട്ടെ വിദേശത്തേക്ക് പോകാനായിട്ട് വിലക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അവളും വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ കാറ് മുന്നോട്ടേക്ക് ഓടിച്ച് പോയപ്പോഴത്തേക്കും അവൾക്കും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് കൊല്ലപ്പെട്ടു എന്നുമുള്ള കാര്യമായിരുന്നു വാർത്തകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിവോഴ്സ് ഒക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നത് ലീ ആയിരുന്നല്ലോ അങ്ങനെ ഇരിക്കെ ഡിവോഴ്സ് ഒക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ചൂറാനും ഉള്ളത് മാത്രല്ല നമുക്ക് ഒന്നിച്ചു ഫുഡൊക്കെ കഴിക്കാൻ പോയാലോ എന്നൊക്കെ ലീ ചോദിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ ഒപ്പം നേരത്തെ തന്നെ ഫുഡ് കഴിക്കുവാനായിട്ട് തീരുമാനിച്ചെന്ന് പറഞ്ഞ ചൂറാനും പോക്കുകയാണ് എങ്കിൽ പോലും ലീക്ക് വേണ്ടിയിട്ടും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് അവൾ പറയുന്നു ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്നത് ഉണ്ഹോടെ റെസ്റ്റോറന്റിലേക്കാണ് ജീവനും വില കൂടിയ രീതിയിലുള്ള ഫുഡൊക്കെ മേടിച്ചു ഞാൻ തന്നെ പണമൊക്കെ കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പഴത്തേക്കും ഇന്നെന്തായാലും എന്റെ ചിലവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ഹോയും നിൽക്കുന്നത് ഉണ്ഹോടെ ചിലവായതുകൊണ്ട് തന്നെ കൂടുതൽ ഡിഷൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഹയുണ് ഇരിക്കുമ്പോഴത്തേക്കുമാണ് എന്തായാലും എന്റെ ഡിവോഴ്സ് അല്ലേ നടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പണമൊക്കെ കൊടുത്തോളാം എന്ന് ചൂറാനും പറയുന്നത് ജിഹുക്കും ഇപ്പോൾ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ജിഹുക്കിന്റെ അച്ഛനായിരുന്നു ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുവാൻ തന്നെ പഠിപ്പിച്ചു തന്നതെന്നും അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്കും ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുമെന്നൊക്കെ ജീഹുക്കും ചീവുണ്ണിനോട് പറയുന്നു അങ്ങനെ ഇരിക്കെ മക്കൾക്ക് നമുക്ക് ഇടുവാനായിട്ട് നല്ല പേരുകളൊക്കെ കണ്ടെത്തിയാലോ എന്നൊക്കെ ചീഹൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മക്കളൊന്നും ഉണ്ടാക്കാറായില്ലോ എന്നായിരുന്നു ചീവുണും പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ മക്കളെയൊക്കെ ഉണ്ടാക്കുവാനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞു ജീവണയും എടുത്തുകൊണ്ട് ചീഹുക്കും പോകുന്നു ഓഫീസ് വർക്കൊക്കെ പഴയതിനേക്കാളും കൂടുതലായിട്ട് നന്നായിട്ടൊക്കെ മുന്നോട്ട് പോക്കുകയാണ് അങ്ങനെ ഇരിക്കെ പുതിയൊരു ഡിഷ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും അവരും അതൊക്കെ കഴിച്ചു നോക്കിയിട്ട് ഇതൊക്കെ ബിയറിന്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് ഉടനെ തന്നെ കിമ്മും അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയറൊക്കെ എടുത്തതിനു ശേഷം ആ ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം വീറും കൂടി കുടിച്ചു നോക്കുന്നു പിന്നീടാകട്ടെ ജീവുന്റെ അടുത്തൊന്നും ആയിരുന്നല്ലോ മിൽക്കറ്റ് പ്രോജക്റ്റൊക്കെ കിമ്മും തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊക്കെ ജിവുന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവളുടെ അടുത്തും മാപ്പൊക്കെ ചോദിക്കുകയാണ് പ്രായമാകുമ്പോഴത്തേക്കും എല്ലാവർക്കും മാറ്റമൊക്കെ വരുമല്ലോ പ്രണയത്തിൽ ഞാൻ തോറ്റുപോയി പിന്നീടും പല രീതിയിലുള്ള അനുഭവങ്ങൾ കൊണ്ടും ഞാനും മൊത്തത്തിൽ മാറിയിരിക്കുന്നു എന്നൊക്കെ കിമ്മും പറയുകയാണ് ഇപ്പോൾ ചീവൂണിന് വേണ്ടിയിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചീവൂക്കും അവളും അതൊക്കെ കഴിക്കുന്ന സമയത്താകട്ടെ ഈ ഒരു റെസ്റ്റോറൻറ് തന്നെ പൂട്ടി പോയതല്ലേ അങ്ങനെ ഇരിക്കെ നീ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുന്നു യഥാർത്ഥത്തിൽ ആ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഇരുന്ന സ്ഥലത്തെ ഡെവലപ്മെന്റ് ഒക്കെ വന്നത് കൊണ്ടായിരുന്നു റെസ്റ്റോറൻറ്റും പൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അവനും അവരെ കണ്ടെത്തിയതിനു ശേഷം സിയോളിലേക്കൊക്കെ അവരുടെ ബ്രാഞ്ച് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് എപ്പോഴൊക്കെ ഈ ഒരു ആഹാരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലും വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു ആഹാരമൊക്കെ അവളുടെ മുമ്പിൽ തന്നെ എത്തുന്നതായിരിക്കുമെന്നൊക്കെ അവനും അറിയിക്കുന്നു അവളും അവന്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ് പിന്നീട് ഒരാഴ്ചക്ക് കഴിയുമ്പോഴത്തേക്കും അവന്റെ കൂടെ മറ്റൊരിടത്ത് കൂടി അവൾ പോകുന്നു പണ്ട് ചെറുപ്പത്തിൽ അവർ കണ്ടുമുട്ടിയതിനു ശേഷം ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ ആയിരുന്നു അതും എന്നാലും നിന്റെ അച്ഛൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ആകെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കും ഇവിടെ നിന്നും പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞ് ചീവൂണും അവനെ പ്രൊപ്പോസ് ചെയ്യുന്നു നീ എന്നെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ അവള് ചോദിക്കുന്ന സമയത്താകട്ടെ ചിഹുക്കും പിണങ്ങിയൊക്കെ പോകുകയാണ് പിന്നീട് അവൻ മടങ്ങി വന്നതിന് ശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ പ്രൊപ്പോസ് മാത്രം ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ അവനും നൽകുന്നു നിന്നെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് കരുതിയിട്ട് എപ്പോഴും ഞാൻ എന്റെ കയ്യിൽ ഈ മോതിരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണ് നീനെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ നേർക്ക് ആ ഒരു മോതിരമൊക്കെ നീട്ടുകയാണ് അവനും അവൾ പിന്നീട് യേസുക്ക് പറയുന്നു സോമൻ ഇപ്പോൾ ഉള്ളത് ജയിലിലൊക്കെ ആണെങ്കിൽ പോലും സോമനും സ്വന്തം കഥയൊക്കെ തിരുത്തിയാണ് ആളുകളുടെ അടുത്ത് പറയുന്നത് അതായത് സോമിൻ ചീവന്റെ സ്ഥാനത്ത് നിൽക്കുകയും അതുപോലെ തന്നെ ചീവൂണെ ആ ഒരു കഥയിലെ വില്ലത്തിയാക്കുകയുമാണ് സോമിനും അങ്ങനെ ഇരിക്കെ സോമിനു ഇപ്പോൾ ഒരു സ്വപ്നം ഒക്കെ കാണിക്കുകയാണ് മിൻഹോൻ മരിച്ചതാണെങ്കിൽ പോലും മിൻഹോൻ തന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതും ഇൻഷുറൻസ് പണമൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് ചിവണ്ണു കൊടുക്കാമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നതായിട്ടും ആയിരുന്നു അവളും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് അവളും ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ ഞാൻ ചിവണ്ണെ കൊല്ലുവാനായിട്ടൊക്കെ പോകുകയാണ് അവളും എന്റെ ലൈഫാണ് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പണക്കാരനായിട്ടുള്ള ഓരോ വിവാഹം കഴിച്ചു പോകുവാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നൊക്കെ വിളിച്ചും പറയുന്നു പോലീസും അവിടെ എത്തി അവളെ നിയന്ത്രിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ അവരുടെ ആ ഒരു വിവാഹ വേദിയൊക്കെ കാണിക്കുകയാണ് ജീവുണും വിവാഹ വസ്ത്രത്തിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിവുന്റെ അടുത്തായിട്ട് തന്നെ ജിഹുക്കും ഉണ്ടായിരുന്നു എല്ലാവരും അവരെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും ഹയോണിനെ നോക്കിക്കൊണ്ടായിരുന്നു ഉണോ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു വേദിയിൽ വെച്ച് മോതിരമാറ്റമൊക്കെ നടന്ന് അവരുടെ വിവാഹവും നടക്കുകയാണ് ഏ ഫ്രണ്ട്സും അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവളെ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് പണമൊക്കെ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നും തന്നെ അവളെ ദ്രോഹിച്ചതിന് പകനമാക്കുകയില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം എങ്കിൽ പോലും അവൾ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടൊക്കെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആയിരുന്നു ഉണ്ണോയുടെ അടുത്ത് ഏജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് കല്യാണ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതിനു ശേഷമാകട്ടെ കയ്യിലുണ്ടായിരുന്ന പൂക്കളൊക്കെ അവൾ എറിയുമ്പോഴത്തേക്കും അത് നേരെ ക്യാച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഹയ്യോൺ ആണ് ഹയ്യോണും ആ ഒരു ഫ്ളവേഴ്സ് എല്ലാം തന്നെ ഉണ്ഹോയ്ക്കും കൊടുക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറൊക്കെ ആകുമ്പോഴത്തേക്കും യു ആൻഡ് കെ കമ്പനിയുടെ സെക്കൻഡ് ചാൻസ് ഫൗണ്ടേഷൻ എന്ന പ്രോഗ്രാമിന്റെ ഡയറക്ടറൊക്കെ ആയിട്ട് ജീവണും മാറിയിരിക്കുകയാണ് ഒരിക്കൽ തെറ്റായിട്ടുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മറ്റൊരു തീരുമാനം എടുക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതിനുവേണ്ടിയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഒക്കെ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു ജീവണും പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി പതിനേഴൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ജീവണിന് രണ്ട് മക്കളുണ്ട് ഓരോ മക്കളെ ജീവണും ചീഹു കൂടി ചേർന്നിട്ട് നോക്കുന്നു പിന്നീട് ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ജീവണും അതെല്ലാം തന്നെ അച്ഛനെയും കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീടും കുറെ വർഷങ്ങളൊക്കെ കടന്നു പോയിരിക്കുന്നു നേരത്തെ ജീവന്റെ ആ ഒരു ഇരട്ട കുട്ടികളെല്ലാം തന്നെ വലുതായിരിക്കുന്നു ഇപ്പോൾ കുട്ടികളെ നോക്കുവാനായിട്ടൊക്കെ ഏൽപ്പിച്ചതിനു ശേഷം ജീവകും ജീവണും പോയിരിക്കുകയാണ് ഹയൂണും ഉദ്ദേശം കൂടി ചേർന്നിട്ടായിരുന്നു നിലവിലെ മൂന്ന് കുട്ടികളെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നതും പക്ഷെ ഇതുവരെയായിട്ട് ഹയ്യൂന്റെ കുട്ടികളെയൊന്നും മാറിയിട്ടുമില്ല ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ആർട്ട് എക്സിബിഷനൊക്കെ പോയിരിക്കുകയാണ് ആ ഒരു ആർട്ടൊക്കെ കാണുമ്പോഴാകട്ടെ ഫൗണ്ടേഷൻ മറ്റൊരു ചാൻസ് ഒക്കെ കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു കലാകാരനും ഉണ്ടായതെന്നാണ് ജീവനും പറയുന്നത് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് പഴയ ദിവസങ്ങളൊക്കെ എത്തിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആയിരിക്കുന്നതും പക്ഷേ പണ്ടത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ രണ്ടുപേരും മരിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന രണ്ടു പേരായിട്ട് അവർ മാറിയിരിക്കുകയാണ് ജീവിതം മൊത്തത്തിലൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീവുന്റെ അടുത്ത് നന്ദി പറയുകയാണ് ജീഹുക്കും നല്ലൊരു നാളെയൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നീയാണ് അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ടെന്ന് ജീവനും അവനോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ വളരെയധികം ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ആ ഒരു സീനൊക്കെ കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രാമയും അവസാനിക്കുന്നത് അപ്പോൾ അടുത്തൊരു ഡ്രാമയുമായിട്ട് ത്രേമയും കാണാം ബൈ